ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജോമേഷ് പറവരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു തല്ലിപ്പൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. അതെന്തായിരിക്കും തല്ലിപ്പൊളി വീഡിയോ എന്നല്ലേ, ഈ കാണുന്നതൊക്കെ തന്നെയാണ് തല്ലിപ്പൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഇന്നൊരു വെറൈറ്റി കണ്ടന്റാണ്. നമ്മൾ സാധാരണ ടൈൽസ് വർക്കിൻ്റെ ഇടും, യാത്രയുടെ വീഡിയോ ഇടും, അങ്ങനത്തെ ഇടും. പക്ഷേ ഇന്ന് നമ്മളൊരു തല്ലിപ്പൊളി വീഡിയോ എന്ന് പറഞ്ഞ പോലെ തന്നെ തല്ലിപ്പൊളി വീഡിയോ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു വീട്ടിൽ തന്നെ, ടൈൽസ് വർക്ക് ചെയ്യുന്നൊരു വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഈ ഒരു റൂമിൽ ഷെൽഫുണ്ട്. നമ്മുടെ സാധാരണ ഈ ചുമരിൽ വരുന്ന ഷെൽഫില്ലേ, അതേപോലത്തെ ഈ ഷെൽഫിന് പ്രൊജക്ഷൻ വരും. ഒരു 5 ഇഞ്ച് ചുമരുന്ന് പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ അതേപോലെ ഈ നമ്മളിപ്പോൾ പണിയെടുക്കുന്ന ഈ വീട്ടിലും 2 ഷെൽഫുണ്ടായിരുന്നു. ഒന്ന് ഡൈനിങ് റൂമിലും, ഒന്ന് അതേപോലെ ബെഡ്റൂമിലും. അപ്പോൾ ബെഡ്റൂമിൽ ഈ ഷെൽഫിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഈ ബാത്റൂമിൻ്റെ ഡോറ് വരുന്ന ആ ഒരു സൈഡിൽ വരുന്ന ആ ചുമരിനെ വരുന്നത്. അപ്പോൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴെല്ലാം ഈ വീട്ടുകാർക്ക് ആ ഈ ഷെൽഫിൻ്റെ ഈ പ്രൊജക്ഷൻ വരുന്നുണ്ട്. അവിടെ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ പോകാനൊരു ബുദ്ധിമുട്ട്. ഡൈനിങ് റൂമിലെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഈ ഷെൽഫിൻ്റെ ഈ പ്രൊജക്ഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. അവർക്കവിടെ ചെയർ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ടേബിള് ആ നടക്കുന്ന വഴിയിലേക്ക് തള്ളി വരും. അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എന്നോട് ചോദിച്ചാൽ, എടാ ഒന്ന് പൊട്ടിച്ചേരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പൊട്ടിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ആയി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ അലമാരയുടെ ഈ പ്രൊജക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ കമ്പി ഇട്ടിട്ട് വാരി പിടിക്കുന്നതാണ്. അന്നേരം അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അടിച്ചു കയറുമ്പോൾ ഇപ്പോൾ അതിലെ പൊട്ടി ഇതിലെ പൊട്ടും, മുറിക്കലെല്ലാം ഭയങ്കര പണിയാണ്. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞങ്ങൾ തുടങ്ങി. രാവിലെ 8:30 മണിയായപ്പം ഞങ്ങൾ തല്ലി പൊട്ടിച്ച് തുടങ്ങി. അപ്പോൾ ഇത് തല്ലി പൊട്ടിക്കുന്നതിലല്ലായിരുന്നു പ്രശ്നം. അതെന്ന് വെച്ചാൽ ആകെപ്പാട് ഒരു ദിവസം സമയം തന്നു. അങ്ങനെയല്ല, ആ വീട് ഞാൻ പറഞ്ഞില്ല, ഇത് നിൽക്കുന്ന വീടാണ്, താമസിക്കുള്ള വീടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഈ പുതുക്കിപ്പണി ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നത് വെച്ചാൽ പരമാവധി നമ്മൾ ഈ തേപ്പിൻ്റെ പണി എടുക്കൂലേ. തേപ്പിൻ്റെ പണി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പൊട്ടിക്കാനുള്ളതൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഒഴിവാക്കാനുള്ള സ്ലാബുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇനി ചുമര് മാറ്റി കെട്ടാനോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ തേപ്പിൻ്റെ പണി എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോകും. ഇതിപ്പോൾ ടൈലിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞു, ബാക്കി ഫ്ലോറിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റെയറും അതേപോലെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനിടയ്ക്ക് വരുന്നതുകൊണ്ട് ഈ നിൽക്കുന്ന വീടും കൂടെ, താമസമുള്ള വീടും കൂടെ ആകുമ്പോൾ വീട്ടുകാർക്കും ബുദ്ധിമുട്ട്, ഫുള്ള് പൊടിയും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നവരെന്ന് വെച്ചാൽ നേരത്തെ ഒന്ന് സൂക്ഷിക്കുക. കാരണം തേപ്പിൻ്റെ സമയത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു പ്ലാനിംഗ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനത്തെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റം വരുത്തണം. അല്ലെ പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മളിത് ഇന്ന് രാവിലെ വന്ന് തല്ലി പൊട്ടിക്കാൻ തുടങ്ങി. തല്ലി പൊട്ടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഇനി നമ്മളിപ്പോൾ പൊട്ടിക്കുമ്പോൾ അതിൽ ഇതിലെല്ലാം പൊട്ടിപ്പോവും. വാരി പിടിച്ച സ്ലാവല്ലേ, നമ്മൾ കട്ട് മെഷീൻ കൊണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇതായി കഴിയുമ്പം കുറേ സ്ഥലത്ത് ചിലപ്പോൾ പൊട്ടി കൂടുതൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പലകയൊക്കെ വെച്ച് വാർത്ത് ഒരു കനമെല്ലാം കയറ്റി പിടിച്ച് അതന്ന് ഫുള്ള് ലെവലാക്കിയിട്ട്, സാധാരണ എന്ന് വെച്ചാൽ പിറ്റേ ദിവസമൊക്കെ പോയിട്ട് സമയം പോലെ നമ്മൾ ചെയ്തിട്ട് തേച്ച് കൊടുക്കുകയായിരുന്നു. ഇതെന്ന് വെച്ചാൽ അവിടെ അവർ താമസിക്കുന്ന വീടല്ലേ, അപ്പോൾ അവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പരമാവധി എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക്, അല്ലെ നമ്മൾ 2 ദിവസം പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ ഈ പൊടിയും കാര്യങ്ങളും ഒക്കെ ആവും. അതുകൊണ്ട് അന്ന് അങ്ങനെ പോയി, ആ ഒരു ദിവസം രാവിലെ തല്ലി പൊട്ടിക്കാൻ തുടങ്ങി. അടിച്ചു പൊളിച്ച് കനം പിടിക്കലും ബാക്കി സംഭവങ്ങളും എല്ലാം കൈയോടെ അതിൻ്റെ കൂടെ തന്നെ ആക്കി. കാരണം കുറച്ച് റിസ്ക് ആയിരുന്നു, കാരണം കമ്പി ഈ കമ്പി മുറിക്കൽ, പിന്നെ അതേപോലെ ഈ പൊട്ടി കുറച്ച് സ്ലാബ് പൊട്ടിക്കുമ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തൊക്കെ കയറി കുറച്ച് പൊട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കനമൊക്കെ കുറേ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഏകദേശം ഞങ്ങളൊരു വൈകുന്നേരം ആയത്തേക്കും ഒരു 4 മണിയോടുകൂടി ഏകദേശം ഞങ്ങൾ ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആക്കി. അതായത് തേക്കാനുള്ളതൊക്കെ തേച്ചു. തേക്കലൊക്കെ കുറച്ച് റിസ്ക്കായിരുന്നു, കാരണം കുറച്ച് ചില സ്ഥലത്തൊക്കെ തേപ്പിൻ്റെ പണിയൊക്കെ എടുക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, കുറച്ച് സ്ഥലത്തൊക്കെ കനമൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റാക്കി തേച്ച് നല്ല നീറ്റാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വർക്ക് നമ്മുടെ പലരുടെയും വീട്ടിലുണ്ടാവും. കാരണം നമ്മൾ ഒരാളും ഒരു വീടും പൂർണ്ണതയായിട്ട് ഒരാളും ഒരു വീടും എടുക്കുമല്ലോ. കാരണം നമ്മൾ എടുത്ത് താമസമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പല പല പോരായ്മകളും തോന്നും. ചിലപ്പോൾ പറയും അവിടെ ഒന്നും അങ്ങനെ വേണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ വേണ്ടായിരുന്നു. അത് നമുക്ക് നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ നമ്മൾ തേപ്പിൻ്റെ പണി എടുക്കുന്ന ആ ഒരു ടൈമിൽ പരമാവധി ഇങ്ങനെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തുക. തേപ്പിൻ്റെ പണി, തേപ്പിൻ്റെ പണിയിലൂടെ നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാലും മറ്റേ തേക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കി അതെല്ലാം ക്ലീൻ ചെയ്ത് പോകാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തേപ്പിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക. എന്ന് കഴിഞ്ഞാൽ ബാക്കി കുറേ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല, പെയിൻറ്റിങ് കഴിഞ്ഞൊരു വീടാണെങ്കിൽ ഇപ്പം ആ പെയിൻറ്റിൻ്റെ അവിടെയെല്ലാം ഫുള്ള് വൃത്തിയാക്കി. ഇതിപ്പോൾ ഒന്ന് പെയിൻറ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഇതിപ്പം വലിയ കുഴപ്പം വരില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഈ ചെറിയ തല്ലിപ്പൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഈസ് ജോമേഷ് പർവൂർ, ഗുഡ് ബൈ.